ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നതായിരിക്കും, ഒന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെ ഞാൻ പറയാം. നമ്മൾ പുതിയ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പൂജ ഡേയ്സിലാണ് നമ്മൾ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. 10 ദിവസം, അതായത് 26-ാം തീയതിയാണ് പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, അതായത് വ്രതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ ദിവസം മുതല് പൂജ ഫിനിഷ് ചെയ്യുന്ന ദിവസം വരെ, അതായത് മഹാനവമി ദിവസം വരെ നമുക്ക് ഈ ഒരു ചാലഞ്ച് ഉണ്ടാവും. പിന്നെയുള്ളത് വർക്ക്ഔട്ട് ആണ്. വർക്ക്ഔട്ട് ആണെങ്കിൽ ഞാൻ വാക്കിംഗ് വർക്ക്ഔട്ട് ആണ് തരാം. ഓൾ ടൈം ഫേവറേറ്റ് ആണ്. കാരണം പലരും നീ ഇഷ്യൂസ് ഉള്ളവർ, ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് നമ്മളെ ചാനലിൽ കാണുന്നവർ. അപ്പൊ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ടീനേജേഴ്സിനും പിന്നെ പിഡി മദേഴ്സിനും അതേപോലെ തന്നെ നീ ഇഷ്യൂസ്, ബാക്ക് പെയിൻ ഇഷ്യൂസ്, അങ്ങനത്തെ എല്ലാ ഹെൽത്ത് കണ്ടീഷൻസും ഉള്ളവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക വർക്ക്ഔട്ട് റുട്ടീൻ ആയിരിക്കും ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതിലുള്ള ഒരു മാക്സിമം 20-30 മിനിറ്റ്സ് വരുന്ന വർക്ക്ഔട്ടുകളായിരിക്കും ഉണ്ടാവുക ഈ ഒരു 10 ഡേയ്സിൽ. അത് എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പറഞ്ഞുതരാം കേട്ടോ. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒക്ടോബറിൽ ഹാപ്പി വൈബ്സിന്റെ 3-ാമത്തെ ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഒക്ടോബർ 17-നാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തോന്നിയ ഒരു രാത്രി ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയതാണ് നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, അതിനൊരു പുതിയ നെയിം കൊടുക്കുക. 21-ാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടത്. അപ്പം അതൊക്കെ എനിക്ക് ശരിക്കും ഒത്തിരി എന്താ പറയുക പ്രീപ്ലാൻഡ് ആയിട്ട് ചെയ്ത സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷെ അതിപ്പം എന്നെ ഇവിടം വരെ എത്തി നിൽപ്പിക്കുകയാണ്, നിർത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു പാർട്ടായിട്ട് ബീഫിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആണ് കേട്ടോ. ബീഫിറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ 18-നാണ് കേട്ടോ. 2021 ഒക്ടോബർ 18-നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ 2019 ഒക്ടോബർ 17-നാണ്. അപ്പം ഈ ഒരു ഡേറ്റ്സ് തമ്മിലും ഒരു കോയിൻസിഡൻസ് ഉണ്ട്, 17-18. അപ്പോൾ അങ്ങനെ എന്തോ നോക്കിയപ്പോഴാണ് ഞാൻ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതല്ലേ. ഞാൻ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ആനിവേഴ്സറി എന്റെ ശ്രദ്ധയിലേ എനിക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം. ഇപ്പൊ 3rd ആനിവേഴ്സറി ആയപ്പോഴാണ് എന്റെ മൈൻഡിലേക്ക് അത് സ്ട്രൈക്ക് ചെയ്തത്. അപ്പം 17-18. അപ്പൊ ബീഫിറ്റ് സ്റ്റാർട്ട് ചെയ്തതും അതേപോലെ തന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ ഒരേ മന്ത് ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാലഞ്ചിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ചാലഞ്ചിന് നമ്മളൊരു ഗിവ് അവേയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെയാണോ മറ്റന്നാളാണോ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മീൽ പ്ലാനിന്റെ വീഡിയോ വരുന്ന ദിവസം അതിന്റെ കൂടെ ഞാൻ നമ്മുടെ ഗിവ് അവേയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കൂടി ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കണം. അങ്ങനെ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ചുമ്മാ എന്തെങ്കിലും ഒരു കുഞ്ഞി ഗെയിം പോലെയായിരിക്കും നമ്മളൊരു ഗിവ് അവേ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാൾക്ക് എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു എന്താ പറയുക മന്താണ് ഇനി ഒക്ടോബറിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബീഫിറ്റ് 1 ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. നമ്മൾ ഇത്തവണ പ്രീമിയം ക്ലബിന് ഒരുപാട് ഡിസ്കൗണ്ട് ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കുക. ബീഫിറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം ക്ലബിന് ആദ്യമായിട്ടാണ്, പ്രീമിയം ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ക്ലബായിട്ടാണ് നമ്മൾ അതിനെ കാണാറ്. 2 മന്ത് 3 മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ ആയിട്ടാണ് കാണുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്ലാനിന് ഒത്തിരി അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ഇത്തവണ എമൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 3 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, പിടിച്ചു നിൽക്കുക യൂട്യൂബിൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് അതിനുള്ള ഒരു എനിക്കൊരു മോട്ടിവേഷൻ ആവുന്നത്. നിങ്ങൾ പലരും പറയാറുണ്ട് അല്ലെ, കമന്റിൽ പറയാറുണ്ട്, അതെല്ലാം എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട്, ചേച്ചി ഒരു വലിയൊരു മോട്ടിവേഷൻ ആണ്, അല്ലെങ്കിൽ ചേച്ചി പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ മോട്ടിവേഷൻ ആയിട്ടെടുത്ത് എന്താ പറയുക 15 കിലോ 20 കിലോ ഒക്കെ കുറച്ചവരുണ്ട്. അപ്പോൾ പക്ഷെ നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട്, നിങ്ങൾ തരുന്ന ഈ ഒരു കമന്റ്സ്, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ആ ഒരു വീഡിയോ പിക്ക് ചെയ്യുന്നത് പോലും എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് ആണ് തരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു ചാനലിൽ എന്താ പറയുക നമുക്കിപ്പം ഏകദേശം 1.5 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവാനായി. അപ്പോൾ ഇപ്പോഴും എന്താ പറയുക നമ്മളിപ്പം നമ്മുടെ ചാനലിൽ നമുക്ക് അനാലിറ്റിക്സ് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് വീഡിയോ വ്യൂ ചെയ്യുന്ന ഒരു അനാലിറ്റിക്സ് നമുക്ക് കിട്ടും. അതായത് അതിൽ സബ്സ്ക്രൈബ് ചെയ്തവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോഴും കൂടുതലായിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പം വളരെ ഈസി ആയിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക്
ആ ഒരു ക്ലിക്ക് എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സിന് വലിയൊരു മോട്ടിവേഷൻ ആണ്. കാരണം നമുക്ക് ഒരു സബ്സ്ക്രൈബറിന് ഒരു പുതിയൊരാളെ നമ്മളെ വ്യൂവറായിട്ട് കിട്ടുന്നു, നമ്മുടെ ഫാമിലിയുടെ ഒരു മെമ്പർ ആയിട്ട് കിട്ടുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ നിങ്ങൾ ആരും ഒരു മടിയും കാണിക്കരുത്. നിങ്ങൾക്ക് അതിനകത്ത് ഒരു കോസ്റ്റും ഒരു കാര്യമില്ല. പണ്ടൊക്കെ ഞാൻ യൂട്യൂബ് ഞാൻ കാണാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്തോ, അതായത് നമ്മളിപ്പം മാഗസീൻസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കണം അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പൊട്ടത്തി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സബ്സ്ക്രിപ്ഷൻ, അതായത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നീട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചാനൽസ്, അത് ഞാൻ ആ ഒരു ലിസ്റ്റ് ഉണ്ട്, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ചാനൽസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതിലിപ്പോഴും എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് അസ്ലി മലയാളമാണ്. അതിൽ എന്ത് എനിക്ക് മേക്കപ്പ് ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. ഞാൻ എന്റേതായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും അസ്മി ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട്, ഇപ്പോൾ ഏത് വീഡിയോ വന്നുകഴിഞ്ഞാലും കാണാറുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നതും ഒരു വലിയൊരു മോട്ടിവേഷൻ ആണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയുടെ മെമ്പറായിട്ട് മാറുന്നതും വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ വേറൊരു കാര്യം, കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ താഴെ ഒരു മെമ്പർഷിപ്പിൻ്റെ ഒരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചുമ്മാ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അതിനകത്ത് കാരണം ഞാനിപ്പം ബിഫിറ്റ് തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെ കമൻസിന് റിപ്ലൈ തരാനും അങ്ങനെയൊന്നും എനിക്ക് നേരം കിട്ടാറില്ല. പിന്നെ ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻസ് ഒക്കെ ഒരുപാട് കമൻസ് വരുമ്പോൾ അതിനകത്ത് മിസ് ഔട്ട് ആയി പോകും. അപ്പോൾ അതിനകത്ത് ഒരു മെമ്പർഷിപ്പ് പ്ലാൻ ഉണ്ട്, നിങ്ങൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ മെമ്പറായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് എന്താ പറയുക ഒരു ബാഡ്ജ് വരും. അപ്പോൾ നിങ്ങളെപ്പോൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ആ ബാഡ്ജ് എനിക്ക് കാണാൻ പറ്റും. ആ ബാഡ്ജ് വിത്ത് നെയിം നിങ്ങളുടെ കമൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ അത് കാണുന്ന സമയത്ത് വേഗം തന്നെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു മെമ്പർഷിപ്പ് ഞാൻ ഫിക്സ് ചെയ്തേക്കുന്നത്. വേറെ ഒരു മെമ്പർഷിപ്പും കൂടി, രണ്ട് മെമ്പർഷിപ്പ് ഉണ്ട്. ഒന്ന് ഗോൾഡൻ മെമ്പറും, അതായത് നമ്മുടെ ചാനലിൻ്റെ ഒരു മെമ്പറായിട്ട് നിങ്ങൾ മാറാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഗോൾഡൻ മെമ്പറും ഉണ്ട്, അതേപോലെ തന്നെ ഡയമണ്ട് മെമ്പറും ഉണ്ട്. ഡയമണ്ട് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതായത് അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ വാട്സപ്പ് ത്രൂ എന്താ പറയുക നിങ്ങളുടെ വെയിറ്റ് ലോസിന് വേണ്ടി ഗൈഡൻസ് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുക ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ടു വീക്സിൽ വൺസോ ഒക്കെ എൻ്റെ കൂടെ നിങ്ങൾക്ക് ലൈവ് സെഷൻ, അതായത് എൻ്റെ കൂടെ നിങ്ങൾക്ക് വാക്കിംഗ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അങ്ങനൊരു സെഷൻ ഞാൻ തരുന്നതായിരിക്കും. അപ്പം അങ്ങനെ രണ്ട് ഓഫേഴ്സ്, അങ്ങനെ രണ്ട് മെമ്പർഷിപ്പ് പ്ലാനുകളാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾ താഴെ, നമ്മൾ തൊട്ട് താഴെ സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കാണും. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാനിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ മെമ്പറും കൂടി ആയി മാറും. അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നത്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് പ്ലാനിന്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ സാറ്റർഡേയോ സൺഡേയോ ആയിട്ട് നിങ്ങൾക്ക് ഡയറ്റ് പ്ലാനിന്റെ വീഡിയോ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഡയറ്റ് പ്ലാൻ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇത്തവണ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ്, നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് പിറ്റേന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് വർക്ക്ഔട്ട് വീഡിയോയും കൂടെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 26-ാം തീയതി മുതൽ നിങ്ങൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാലഞ്ച് ആയിരിക്കും ഇത്. അതിന് ഞാൻ ഉറപ്പ് തരുന്നു. ഇത്തവണ എല്ലാവരും നിങ്ങൾ ഓരോ സമയത്തും നിങ്ങൾ അടുത്ത ചാലഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾ ഞാൻ കാണാറുണ്ട്. ഇപ്പം ചില സമയത്ത് എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു കമന്റ് ഉണ്ട്, ആ കുട്ടിയുടെ പേര് എനിക്ക് മറന്നുപോയി. നമ്മുടെ ചാലഞ്ച് ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ അതിനിടയിൽ തന്നെ ആ കുട്ടി വന്നിട്ട് നമുക്ക് കമന്റ് ചെയ്ത് നെക്സ്റ്റ് ചാലഞ്ച് തുടങ്ങാമോ എന്ന്. അപ്പോൾ നമ്മൾ എന്താ പറയുക അടുത്ത കിട്ടാൻ പോകുന്ന സാധനത്തിന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. അതായത് നാളേക്ക് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് നടക്കില്ല. ഇപ്പം ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 3 വർഷം കൊണ്ട് തന്നെ ഒരുപാട് ചാലഞ്ചസ് നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലേത് ചാലഞ്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിലും യാതൊരു വിധ സംശയവും വേണ്ട. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും സമയം എടുത്ത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ചാലഞ്ചുകളാണ്. അത് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും, അത് പക്കയാണ്. അപ്പം നമ്മൾ ഇനി ഓക്കെ ഇനി എന്തായാലും ചേച്ചി അടുത്ത ആഴ്ച വേറെ ചാലഞ്ച് ഇടും, അതിൻ്റെ അപ്പുറത്തെ ആഴ്ച വേറെ ചാലഞ്ച് ഇടും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗോൾ വെയിറ്റ് അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം അങ്ങനത്തെ കമൻസ് കാണുമ്പോൾ ചിലപ്പം ഞാൻ അപ്പം തന്നെ പറയാറുണ്ട് മോളെ ഇപ്പോൾ ഒരു ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം നിങ്ങൾ അതൊക്കെ നോക്കുക, ചുമ്മാ നെക്സ്റ്റ് ചാലഞ്ചിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം അതും കൂടി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, നമുക്ക് പുതിയ ചാലഞ്ച് തുടങ്ങാം. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ജേർണിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്ര മാത്രം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ള. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.